നമസ്കാരം തലസ്ഥാന നഗരത്തെയും കേരളത്തെ കേരളത്തെയാകെയും മുൻമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു നാടോടി കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ നമ്മൾ കാണാൻ കഴിയാത്ത ഒരു ലോകത്തിൻ്റെ ദുരൂഹതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ആ ദുരൂഹത അഴിച്ചെടുക്കുക എന്നത് പോലീസിന് വളരെ ഗുരുതരമായ പ്രതിസന്ധി തന്നെയായിരിക്കും എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വെറും തട്ടിക്കൊണ്ടുപോകൽ മാത്രമല്ല അത് ഈ കുഞ്ഞിനെ കണ്ടുകിട്ടിയത് പോലും വല്ലാത്ത ദുരൂഹതയാണ് ഉയർത്തുന്നത് കാരണം ഈ സ്ഥലത്തിന് അടുത്തുള്ള അറപ്പുര വട്ടക്കുളം എന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഒരു ഓടയിൽ നിന്നാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഓട എന്നത് ചെറിയ ഓടയല്ല ഏകദേശം ആറടിയോളം താഴ്ചയുള്ള ഓടയാണ് പക്ഷേ ആ ഓടയിൽ വെള്ളമില്ല അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് കുട്ടി എങ്ങനെ എത്തി എന്നത് വല്ലാത്ത ദുരൂഹത പടർത്തുന്നതാണ് മാത്രമല്ല ഡി സി പി നിതിൻ രാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം അരിച്ചു അവിടെയുള്ള എല്ലാ വീടുകളും അവിടെയുള്ള എല്ലാ കുന്നുകളും കുഴികളും മലകളും അതുപോലെ ഇതുപോലെയുള്ള ഓടകളും പിന്നെ അതുപോലെ തന്നെ പൊന്തക്കാടുകളും എല്ലാം ഈ ഡി സി പിയുടെ നേതൃത്വത്തിൽ അരിച്ചു മറക്കിയതാണ് മാത്രമല്ല ഡ്രോണുകളും വളരെയധികം പറന്ന് അവിടെ എല്ലാം നോക്കിയതാണ് അപ്പോഴൊന്നും കാണാത്ത കുഞ്ഞ് നേരം ഇരുട്ടി കഴിഞ്ഞപ്പോഴേക്കും ആ ഇരുട്ടിൻ്റെ മറവിൽ കുഞ്ഞിനെ കണ്ടെത്തുക എന്നത് ദുരൂഹത തന്നെയാണ് ഇനി ഈ കുഞ്ഞിനെ കണ്ടെത്തിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിലും പോലീസ് പറയുന്നത് അത്രമാത്രം ശരിയാണെന്ന് കഴിയില്ല പക്ഷെ പോലീസിന് പ്രവർത്തനങ്ങൾ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല ഈ സംഭവം നടന്നതിന് ശേഷം എളുപ്പിന് ഏകദേശം രണ്ട് മണി പന്ത്രണ്ട് മണി ഒരു മണിയോടുകൂടി പോലീസ് ഉണരുകയും പോലീസ് അപ്പോഴും മുതൽ വളരെ ജാഗ്രതയോടി കേരളമാകുകയും ഈ പ്രദേശമാകുകയും അരിച്ചു പെറുക്കുകയാണ് അവരുടെ അന്വേഷണം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അവർ നല്ല രീതിയിൽ അന്വേഷണം നടത്തി തീർച്ചയായിട്ടും നമുക്ക് പോലീസിനെ കുറ്റം പറയാൻ കഴിയില്ല പോലീസ് വളരെ ശ്ലാഘനീയമായ അന്വേഷണം തന്നെയാണ് നടത്തിയത് പക്ഷേ ഈ കുഞ്ഞിനെ കണ്ടെത്തിയതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്നതിനെക്കുറിച്ച് സംശയമുണ്ട് പോലീസിൻ്റെ ഡ്രോണാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടെത്തിയത് എന്ന് പോലീസ് പറയുമ്പോൾ അങ്ങനെയല്ല ഈ വട്ടക്കുളത്തിൽ സന്ധ്യ കഴിയുമ്പോൾ തുണി നനയ്ക്കാൻ വന്ന രണ്ടു സ്ത്രീകളാണ് ഇവിടെ ഒരു കുഞ്ഞ് കിടക്കുന്നതായിട്ടും കുഞ്ഞിന്റെ ചലനം ഉള്ളതായിട്ടും കാണുന്നതും അപ്പോൾ തന്നെ അവരത് പോലീസിനെ അറിയിക്കുകയും പോലീസ് പാഞ്ഞെത്തുകയും കാരണം പോലീസ് അവിടെ എല്ലാം എപ്പോഴും വളരെ സാന്നിധ്യമുണ്ടായിരുന്നു പോലീസിന് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസിനെ അറിയിക്കാനും അറിഞ്ഞ ഉടനെ തന്നെ പോലീസിന് എത്താനും കഴിഞ്ഞു എന്നതാണ് പക്ഷേ പോലീസ് ഇപ്പോൾ പറയുന്നത് ഡ്രോൺ കണ്ടെത്തി എന്നാണ് പക്ഷെ ആയിക്കോട്ടെ എന്തായാലും കുഞ്ഞിനെ കണ്ടെത്തി അപ്പൊ പോലീസ് പറയുന്നതിലും അത്ര വിശ്വാസ്യതയില്ല എങ്കിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു പോലീസിന്റെ പ്രവർത്തനം നമുക്ക് ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല ഇനി ഇതിനകത്ത് പോലീസിന്റെ അലട്ടുന്നത് ഏറ്റവും വലിയ പിന്നെ ദുരൂഹതയാണ് കാരണം ഇപ്പോൾ അറിയുന്നത് ഈ കുഞ്ഞിന്റെ മുത്തശ്ശിയും ഈ പറയുന്ന കുഞ്ഞിന്റെ മുത്തശ്ശിയും മറ്റു ഒന്ന് രണ്ട് ബന്ധുക്കളും ബാംഗ്ലൂരിൽ നിന്നും വിമാനത്തിൽ പറന്നു വന്നു എന്നാണ് കേൾക്കുന്നത് ഇവർ നാടോടികളാണ് ഈ ടെന്റ് ടെൻ്റ് അടിച്ച് വെറും തറയിലാണ് ഇവർ ഉറങ്ങുന്നത് ഒരു കൊച്ച് പിന്നെ കൊതുക് വലയ്ക്കുള്ളിലാണ് ഈ കുഞ്ഞ് കിടന്നുറങ്ങിയത് അങ്ങനെയുള്ള ഇവർക്ക് എങ്ങനെയാണ് വിമാനത്തിൽ പറന്ന് ഇവിടെ വരാൻ ബാംഗ്ലൂരിൽ നിന്നും നിമിഷങ്ങൾ കൊണ്ട് വിമാനത്തിൽ പറന്ന് തിരുവനന്തപുരത്ത് എത്താനും തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ കുഞ്ഞിനെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും ചോദിച്ചറിയാനും കഴിയുന്നത് എന്നതും വല്ലാത്ത ഒരു ദുരൂഹത പടർത്തുന്നു അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കുടുംബങ്ങൾ കേരളത്തിൽ വരുന്നത് എന്തിനാണ് ഇവർ തേൻ വിൽപ്പനയ്ക്കാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് പറഞ്ഞത് പറ പറയുന്നത് പോലെയും ഇവർ ഉള്ള കാര്യങ്ങൾ ശരിയാണോ ഇവർ തേൻ വിൽപ്പനയാണോ നടത്തുന്നത് എന്നാലും ഇവിടെ നിന്നാണ് ഇവർ തേൻ കൊണ്ടുവരുന്നത് ഈ തേൻ ശേഖരിക്കാനവർ ഇവിടെ നിന്നാണ് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യമായി തന്നെ പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള സംഘങ്ങൾ കേരളത്തിൽ അവിടെ അവിടെ വന്ന് തമ്പടിക്കുന്നത് എത്രമാത്രം കേരളത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയെയും കേരളത്തിൻ്റെ മറ്റ് വിഷയങ്ങളെയും അതായത് നമ്മുടെ ലഹരി വൽപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ഇവർ സ്വാധീനിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഈ ഭിക്ഷാടനം ആഭ്യന്തര ിയ ശക്തമാണോ ഈ വിഷാബാബിയുടെ വിഷാടന മാബിയുടെ പണം കൊണ്ടാണോ ഇവർ വിമാനത്തിൽ പറന്നു ഇവിടെ വന്നത് അങ്ങനെയാണെങ്കിൽ വിഷാടന മാബി ഇവർക്ക് പണം എന്തിനാണ് കൊടുക്കുന്നത് അതോ ഇവരെ സ്വന്തം പണമാണോ ഇവർക്ക് ഹൈദരാബാദിൽ അവരെ ബീഹാറുകാരാണെന്ന് പറയുന്നു പക്ഷെ അവർ താമസിക്കുന്നത് ഹൈദരാബാദിലോ മറ്റോ ആണെന്ന് പറയുന്നു അവിടെ വലിയ കെട്ടിടങ്ങളും മറ്റൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്തായാലും പോലീസ് ഇത്തരം കാര്യങ്ങൾ വളരെയധികം അന്വേഷിക്കേണ്ടതുണ്ട് കൃത്യമായിട്ടും നമ്മുടെ കേരളത്തിൽ ആർക്കും വന്ന് തമ്പടിക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് മാറുകയാണോ ഇവിടെ ചോദിക്കാനും പറയാനും അന്വേഷിക്കുന്നു നിയന്ത്രിക്കാനും ആളില്ലാത്ത അവസ്ഥ ഉണ്ട് എന്ന് ഈ വിക്ഷവിയും അതുപോലെ മറ്റ് പിന്നെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ മനസ്സിലാക്കിക്കൊണ്ടതാണോ അവരങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് തമ്പടിക്കുന്നതും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് പോലീസ് ഇത്തരം കാര്യങ്ങൾ ഈ കുഞ്ഞിനെ കണ്ടെത്താത്തതും കുഞ്ഞിനെ കൊണ്ടുപോയത് ആരൊന്നും മാത്രം പരിശോധിക്കാതെ അവിടെ മാത്രം അന്വേഷിക്കാതെ വിപുലമായിട്ട കാര്യങ്ങൾ അന്വേഷിക്കണം കാരണം കേരളം അത് ആവശ്യപ്പെടുന്നു കേരളത്തിന്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ആ സാമൂഹ്യ സ്ഥിതി നിലനിർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് ആ കേരളത്തിൽ മറ്റു പല നമ്മൾ കാണാത്ത ഇരുട്ടിന്റെ പിന്നെ ശക്തികൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നത് അറിയുമ്പോൾ ഭയമാണ് തോന്നുന്നത് കേരളീയൻ എന്ന നിലയിൽ ഭാരതത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനം ജീവിക്കുന്നവൻ എന്നുള്ള നിലയിൽ എനിക്കും ഭയമുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഭയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് മാറ്റിത്തരേണ്ടതാണ് ാണ് ഗവൺമെന്റിന്റെ കടമ എന്ന് പറയുന്നത് പൗരന്റെ പിന്നെ ഭയമില്ലാതെ അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് ഈ പിണറായിയുടെ ഗവൺമെന്റ് ചെയ്യുമോ ഇല്ലതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തതയില്ല പക്ഷേ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്